യേശുവിലും പരിശുദ്ധാഗനികാ മറിയത്തിലും എത്രയും സ്നേഹമുള്ളവരെ, വിശുദ്ധർ എന്നും നമ്മുടെ മാതൃകകളാണ്. അവരുടെ പാവന ജീവിതം നമ്മെ നിരന്തരം വിശുദ്ധിയിൽ ജീവിക്കാൻ പ്രചോദിപ്പിക്കുന്നുണ്ട്. വിശുദ്ധരുടെ ജീവിത വഴികളിൽ വിശുദ്ധിയോടെ മുന്നേറാൻ അവരെ സഹായിച്ച പ്രധാന കാര്യങ്ങളിലൊന്ന് മറിയത്തോടുള്ള ഭക്തിയായിരുന്നു എന്നത് തർക്കമറ്റ കാര്യമാണ്. മറിയത്തിലൂടെ ക്രിസ്തുവിലേക്ക് എന്ന ചിന്ത തന്നെ ഇത് വ്യക്തമാക്കുന്നുണ്ട്. ആധുനിക കാലത്തിലെ വിശുദ്ധരിൽ ഏറെ പ്രശസ്തനായ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ മാതാവിനെ ഒത്തിരി സ്നേഹിച്ച വ്യക്തിയാണ്. തന്റെ ശുശ്രൂഷാ ദർശനം പോലും മരിയ ദർശനത്തിന്റെ നിതാന്ത തർപ്പണമാക്കി അദ്ദേഹം മാറ്റി. അങ്ങനെ മറിയമേ, ഞാൻ പൂർണ്ണമായും അങ്ങയുടേതാണെന്ന് ഉദ്ഘോഷിച്ചു. വിശുദ്ധ ജോൺ ഡമഷീൻ പറയുന്നു, പരിശുദ്ധ കന്യകെ, അങ്ങയോടുള്ള ഭക്തി നിത്യരക്ഷ നേടുവാൻ ഉതകുന്ന സുശക്തമായ ആയുധമാകുന്നു. സഭയുടെ വെല്ലുവിളികളുടെ നാളുകളിൽ സഭയെ തളരാതെ മുന്നോട്ട് നയിച്ചത് മരിയ ഭക്തരായ വിശുദ്ധരായിരുന്നു. വിശുദ്ധ അഗസ്റ്റിനും വിശുദ്ധ ഫ്രാൻസിസും വിശുദ്ധ ഡോമിനിക്കും വിശുദ്ധ ബെർണാർഡും വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയും വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ടുമൊക്കെ ഇതിനുദാഹരണങ്ങളാണ്. മറിയത്തിന്റെ ജപമാലയിലൂടെ വീണ്ടെടുക്കപ്പെട്ട വാഴ്ത്തപ്പെട്ട ബർത്തലോ ലോങ്കോ മരിയ ഭക്തി വിശുദ്ധരെ രൂപീകരിക്കുന്നതിൽ എത്ര പ്രാധാന്യമർഹിക്കുന്നതാണെന്ന് സുവ്യക്തമാക്കുന്നു. വിശുദ്ധ ബെർണാർഡ് എത്രയും ദയുള്ള മാതാവി എന്ന പ്രാർത്ഥനയിൽ പറയുന്ന പോലെ, അങ്ങിൽ ശരണപ്പെട്ടവരാരും ഉപേക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നത് വിശുദ്ധരുടെ ജീവിതങ്ങൾ തെളിയിക്കുന്നു. മറിയത്തെപ്പോലെ ക്രിസ്തുവിനെ ഉദാത്തമായി പകർത്തിയ മറ്റൊരു വ്യക്തിയില്ല. അതുകൊണ്ട് മറിയത്തെ അനുകരിക്കുക ക്രിസ്തുവിനെ അനുകരിക്കുന്നതിന് തുല്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് മറിയം വിശുദ്ധരുടെ മാതൃകയും രാജ്ഞിയുമായി മാറുക. പരിശുദ്ധ മറിയമേ, വിശുദ്ധരുടെ മാതൃകയെ, വിശുദ്ധിയിൽ വളരാൻ ഞങ്ങളെയും സഹായിക്കണമേ. ആമേൻ.